സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഈ ദിവസങ്ങളിലെല്ലാം നിരവധി വ്യക്തികൾ ശിഷ്യന്മാരോട് ചോദിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന്. അന്ധമായ വിധിയുടെയും മുൻനിശ്ചയങ്ങളുടെയും ഫേറ്റലിസം ആൻഡ് പ്രീഡെസ്റ്റിനേഷൻ, അവ്യക്തമായ കാരുണ്യത്തിന്റെ പിടുത്തത്തിലാണ് മനുഷ്യ ജീവിതം ഭാവി കാത്തു കിടക്കുന്നതെന്നൊരു ചിന്തയാണ് ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനം. രക്ഷയ്ക്ക് വേണ്ടിയുള്ള യഥാർത്ഥ കാരണങ്ങൾ അങ്ങനെ കാത്തിരിക്കുകയാണ് ജനം, അടക്കാനാകാത്തൊരു ദാഹം പോലെ. ഇങ്ങനെ ദൈവവചനത്തോടുള്ള ദാഹം ഇന്നലെ നെടിയായി ദൈവാത്മാവ് ഉണർത്തുന്നത് നാം കണ്ടു. ആ സന്ദർഭത്തിനൊക്കെ ശേഷം അവിടെ ആ ഫിലിപ്പിയ ദേശത്ത് ശ്രീഹന്മാർ ഒരു ഭാവി പ്രവചിക്കുന്ന പെൺകുട്ടിയുടെ മേൽ പ്രവർത്തിക്കുന്ന ആ ദുഷ്ടാരൂപിയെ ഉച്ചാടനം ചെയ്യുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 16:22 മുതൽ. അങ്ങനെ അവളെ വിട്ട് കാശാക്കി ജീവിച്ചിരുന്നവർക്ക് അതിനെ പ്രതി വലിയ കലിയായി. അവർ ശ്രീഹന്മാരെ തല്ലിച്ചതച്ച് നീതിപീഠത്തിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. അവരെ വീണ്ടും മർദ്ദിച്ച് അവശരാക്കി തുറങ്കിലടക്കുകയും ചെയ്യുന്നുണ്ട്. അതീവ സുരക്ഷിതത്വത്തിലാണ് അവരെ തുറങ്കിലടച്ചത്, മാക്സിമം സെക്യൂരിറ്റി പ്രിസൺ. ശ്രീഹന്മാർ തടങ്കലിൽ കിടന്ന് ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. അങ്ങനെ ആ തടവറ വാതിലുകൾ അത്ഭുതകരമായി തുറക്കുകയാണ് രാത്രിയുടെ കനത്ത യാമങ്ങളിൽ. അവർ രക്ഷപ്പെട്ടു കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് ആത്മാഭൂതിക്ക് ഒരുങ്ങുകയാണ് പാറാവുകാരൻ. അവനെ ശ്രീഹന്മാർ തടുക്കുന്നു. അവൻ അവരോട് ചോദിക്കുകയാണ്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. ശ്രീഹന്മാർ അവരോട് പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും. കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അവനെ കുറിച്ചൊരു അറിവുണ്ടാകുക എന്ന് മാത്രമല്ല, കർത്താവിന് അനുരൂപമായ ജീവിതശൈലിയിലേക്ക് നമ്മളെ തന്നെ പറിച്ചു നടുക എന്നുകൂടിയുണ്ട്. ഇവിടെ എല്ലാവരും ആനന്ദത്താൽ നിറയുകയാണ്. തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാൻ തക്കവിധമുള്ള ഒരു ആനന്ദമെന്നാണ് ഇവിടെ വാക്കിന്റെ വിവക്ഷ. വിശുദ്ധ ക്രിസോസ്തം പറയും, ആ കാവൽക്കാരൻ ശ്രീഹന്മാരുടെ അടിയേറ്റ മുറിവുകളെ കഴുകി വൃത്തിയാക്കി. ശ്രീഹന്മാരാകട്ടെ ജ്ഞാനസ്നാന ജലത്താൽ ആ പാറാവുകാരന്റെ പാപങ്ങളെ കഴുകി വൃത്തിയാക്കിയെന്ന്. ഇഹലോകത്തിലെ ഞെരുക്കങ്ങളുടെ ഇരുണ്ട വഴികളിൽ കൂടി കടന്നു പോകുമ്പോഴും നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ യുഗാന്ത്യോന്മുഖമായ ആനന്ദം, എസ്കറ്റോളജിക്കൽ ജോയ്, അതിന്റെ പ്രകാശമാണ് ഇവിടെ ഉടനീളം. ഇന്ന് നാഥൻ പറയുകയാണ് സുവിശേഷത്തിൽ, ഞാൻ പോകുന്നു, പക്ഷെ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നതിനാൽ ആരും തന്നെ ചോദിക്കുന്നില്ല എങ്ങോട്ട് പോകുന്നുവെന്നോ ഇനി എന്തായി തീരുമെന്നോ. യോഹന്നാൻ 16:5 മുതൽ. സ്വാഭാവികമാണ് ആ വേദന. നാഥൻ പോകുന്നുവെന്ന് പറയുമ്പോൾ അവർ വളരെ വിങ്ങിക്കൊണ്ട് ഹൃദയത്തിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന്. രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആ ചോദ്യത്തിന്റെ വകഭേദം തന്നെയാണിത്. ഈ വേദന തൊട്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് നാഥൻ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്ന് പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇത്ര നാൾ നമ്മെ പ്രതിക്കൂട്ടിലാക്കിയ ലോകത്തെ പരിശുദ്ധാത്മാവ് പ്രതിക്കൂട്ടിലാക്കും. കാരണം അവൻ വാദിഭാഗം വക്കീലാണ്, പാരാക്ലേറ്റോസ്. ഇന്ന് സങ്കീർത്തനം 138 ഇതുപോലെ വേദനയുടെ കനത്ത മുനമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തന്നെയാണ്. ദേവന്മാരുടെ മുൻപിൽ നിന്ന് പോലും ദൈവത്തെ സ്തുതിച്ച് പാടാൻ കരുത്ത് നേടിയ സങ്കീർത്തകനെ പക്ഷെ നമ്മൾ അവിടെ കാണും. അവന്റെ മഹത്വത്താലല്ല അവന് ഈ കരുത്ത് ലഭിച്ചത്. ദൈവം അവനോട് കാണിച്ച നിസ്സീമമായ വിശ്വസ്തമായ സ്നേഹകാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ജീവിത ഞെരുക്കങ്ങളുടെ ഇരൾവീതികളിൽ നടന്നു നടന്നപ്പോഴെല്ലാം ദൈവം അവനെ താങ്ങി പിടിച്ചിരിക്കുന്നത് അവൻ അറിയുന്നുണ്ട്. നമ്മെ ദൈവങ്ങളാക്കാൻ നമ്മിൽ കർമ്മനിരതനാകുന്ന ദൈവത്തിന്റെ രക്ഷാഗ്രവഴികളാണിത്. സങ്കീർത്തനം 8 ധ്വനി ഇവിടെ ഉണരുന്നത് അതുകൊണ്ട് തന്നെയാണ്. കർത്താവെ, അങ്ങയുടെ ദൃഷ്ടിയിൽ വരാൻ മാത്രം മനുഷ്യൻ ആരാണ്?